വെടിയുണ്ടകൾക്ക് മുന്നിൽ പതറാത്ത പെൺമനസ് തോക്കിനു പിന്നിൽ തൂലികയാൽ പോരാടിയവൾ മരണത്തെ പോലും തോൽപ്പിച്ചവൾ സമൂഹത്തിലെ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും അടിച്ചമർത്തിയവർക്കെതിരെ ധൈര്യത്തോടെ പോരാടിയവൾ അങ്ങനെ കുറയുണ്ട് മലാലയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ പാകിസ്ഥാനി സ്ത്രീകളും കുട്ടികളും അനുഭവിച്ചിരുന്ന അവകാശമില്ലായ്മയെ തന്റെ വാക്കുകളിലൂടെ ലോകത്തിന് മുന്നിൽ എത്തിച്ച ധീരയാണ് മലാല യൂസഫ്സായി ലോകത്തെ മുഴുവൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തിയ നൊബേൽ സമ്മാന ജേതാവ് മലാലയുടെ ജന്മദിനമായ ഇന്ന് മലാല ദിനമായാണ് ആചരിക്കുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തി പോരാടിയ വനിതയാണ് മലാല 1997 ജൂലൈ 12 പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിലാണ് ജനനം വിദ്യാഭ്യാസ യുവജന വനിതാവകാശ പ്രവർത്തകനും സ്കൂൾ ഉടമയും കവിയുമായ സിയാവുദ്ദീൻ യൂസഫാണ് പിതാവ് ഗുഷാൽ പബ്ലിക് സ്കൂൾ എന്ന പേരിൽ ഒരുനിര സ്കൂളുകൾ നടത്തുന്നുണ്ട് അദ്ദേഹം അദ്ദേഹമാണ് മലാലയ്ക്ക് ഇംഗ്ലീഷ് ഉറുദു തുടങ്ങിയ ഭാഷകൾ പഠിപ്പിച്ചത് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും മലാലയെ പ്രോത്സാഹിപ്പിച്ചത് അവളുടെ പിതാവാണ് വിദ്യാഭ്യാസ അവകാശ പ്രവർത്തകയായി അവളെ മാറ്റിയതും അദ്ദേഹമായിരുന്നു 2007 ഒടുവിലാണ് സ്വാത് ജില്ലയുടെ നിയന്ത്രണത്തിനു വേണ്ടി പാകിസ്ഥാനും താലിബാനും യുദ്ധം ആരംഭിച്ചത് മലാലയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ സ്വാത് താഴ്വരയിലെ സ്ഥിതി മോശമായി മാറി ഒന്നാം സ്വാത് യുദ്ധമെന്നാണ് ഇത് അറിയപ്പെടുന്നത് താലിബാൻ ഭീകരർ സ്വാത് താഴ്വരയെ നിയന്ത്രിക്കാൻ തുടങ്ങി പെൺകുട്ടികളെ സ്കൂളിൽ പോകുന്നത് വിലക്കി സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിരോധിച്ചു ഇതിനൊക്കെതിരെ പോരാടിയവളാണ് മലാല 2008 സെപ്റ്റംബറിലാണ് വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് മലാല പൊതുവേദിയിൽ സംസാരിച്ചു തുടങ്ങിയത് അഫ്ഗാൻ സ്വാത് താഴ്വരയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കിടെ താലിബാൻ ഭീകരരുടെ വെടിയേറ്റ മലാലയ്ക്ക് 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു നൊബേൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല മരണമുഖത്തു നിന്നും ഡോക്ടർമാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ വ്യക്തിയാണ് മലാല താലിബാനിലെ പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിനെതിരെയുള്ള താലിബാന്റെ നിരോധനത്തിന്റെയും പ്രതിഷേധത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും പേരിലാണ് മലാല അറിയപ്പെടുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ അവളുടെ തൂലിക സ്വാത് താഴ്വരയിൽ താലിബാൻ നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിലെ ജീവിതത്തെ സംബന്ധിച്ച് ചലിക്കാൻ തുടങ്ങി 2009 11 വയസ്സുള്ളപ്പോൾ BBCക്ക് വേണ്ടി എഴുതാൻ തുടങ്ങിയ ബ്ലോഗാണ് അവളെ ആദ്യം ശ്രദ്ധയിൽ കൊണ്ടുവന്നത് സ്വാത്തിലെ സ്ഥിതി ഇതായിരിക്കുമ്പോൾ 2009 തുടക്കത്തിൽ BBCയുടെ ഉറുദു വിഭാഗം മലാലയുടെ പിതാവ് സിയാവുദ്ദീനെ സമീപിച്ചു അദ്ദേഹത്തിന്റെ സ്കൂളിലെ ഏതെങ്കിലും കുട്ടിയെ കൊണ്ട് താലിബാൻ നിയന്ത്രണത്തിലെ സ്വാത്തിനെ പറ്റി എഴുതിക്കാമോ എന്ന് ചോദിക്കുകയും ആയിഷ എന്ന കുട്ടി ഡയറി എഴുതാൻ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ താലിബാൻ തിരിച്ചടി ഭയന്ന ആയിഷയുടെ മാതാപിതാക്കൾ അതിന് വിസമ്മതിച്ചു പിന്നെ സിയാവുദ്ദീന് മുന്നിൽ സ്വന്തം മകളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ മലാല ഡയറി എഴുതി തുടങ്ങി 2009 ജനുവരി 3 BBC ഉറുദു ബ്ലോഗിൽ പ്രത്യക്ഷപ്പെട്ട മലാലയുടെ ആദ്യ ബ്ലോഗ് അവളെ പ്രശസ്തയാക്കി നോട്ട് കൈകൊണ്ടെഴുതി ഒരു റിപ്പോർട്ടർക്ക് കൈമാറുകയാണ് മലാല ചെയ്തിരുന്നത് അദ്ദേഹം അത് സ്കാൻ ചെയ്ത് മെയിൽ ചെയ്യുകയായിരുന്നു പല പുരസ്കാരങ്ങൾക്കും മലാല നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ ആദ്യത്തെ ദേശീയ സമാധാന പുരസ്കാരം മലാല നേടി 2015 ലോകത്തെ എല്ലാ പെൺകുട്ടികളെയും വിദ്യാലയത്തിലെത്തിക്കാനുള്ള ഐക്യരാഷ്ട്ര പ്രചാരണ പരിപാടിയുടെ മുദ്രാവാക്യം ഞാനും മലാല എന്നതാണ് 2012 ഒക്ടോബർ 9 നടന്ന വധശ്രമത്തിൽ മലാലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ അവൾ ജീവിതത്തിലേക്ക് ഇനി മടങ്ങി വരിക ബുദ്ധിമുട്ടാണെന്ന് വിധിയെഴുതിയ ഡോക്ടർമാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതകരമായാണ് അവൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു മലാലയ്ക്ക് നേരെയുള്ള ആക്രമണം ആക്രമണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞ മലാലയുടെ സ്ഥിതി ക്രമേണ ഭേദപ്പെടുകയായിരുന്നു മരണത്തെ കീഴ്പ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ അവൾ 2013 ജൂലൈ 12 അവളുടെ ജന്മദിനത്തിൽ ന്യൂയോർക്ക് സന്ദർശിക്കുകയും വിദ്യാഭ്യാസത്തിൽ ലിംഗസമത്വത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുകയും ചെയ്തു അതേ ജന്മദിനത്തിൽ തന്നെയാണ് മലാലയെ ആദരിച്ചുകൊണ്ട് ജൂലൈ 12 അന്താരാഷ്ട്ര മലാല ഡേ ആയി പ്രഖ്യാപിച്ചത് ഒരു കുട്ടി ഒരു അധ്യാപകൻ ഒരു പുസ്തകം ഒരു പേന എന്നിവയ്ക്ക് ലോകത്തെ മാറ്റാനാകും ന്യൂയോർക്കിലെ മലാലയുടെ പ്രസംഗത്തിൽ ശ്രദ്ധ നേടിയ വാക്കുകളാണിത്
അതേ വർഷത്തിൽ തന്നെ ഞാൻ മലാല എന്ന ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചു. മലാലയും ബ്രിട്ടീഷ് പത്രപ്രവർത്തക ക്രിസ്റ്റീന ലാബും ചേർന്ന് എഴുതിയ മലാലയുടെ ജീവചരിത്ര കൃതിയാണ് ഞാൻ മലാല. ഈ പുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയോ സ്കൂൾ പുസ്തകശാലയിലേക്ക് വാങ്ങുകയോ ഇല്ലെന്ന് ഓൾ പാകിസ്ഥാൻ പ്രൈവറ്റ് സ്കൂൾ ഫെഡറേഷൻ തീരുമാനിച്ചിരുന്നു. പുസ്തകം വിൽക്കുന്ന കടകൾ ആക്രമിക്കുമെന്ന് താലിബാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവളുടെ അചഞ്ചലമായ ധൈര്യത്തിന് 40-ലധികം അവാർഡുകളും ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കിങ്സ് കോളേജ് മലാലയ്ക്ക് 2014 ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു.